ഇടുക്കി കാഞ്ചിയാറിലെ ഇരട്ടക്കൊലപാതകത്തിൽ തറക്കുഴിച്ചുള്ള പരിശോധനയിൽ വിജയൻ്റെ നിന്ന് സംശയിക്കുന്ന മൃതദേഹ ആവശ്യങ്ങൾ കണ്ടെത്തി ഇൻക്യൂസ് നടപടികൾ തുടങ്ങി വസ്ത്രത്തിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തി വിവരങ്ങളുമായി രാഹുൽ വിജയൻ അതിനു മുമ്പ് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ വാക്കുകളിലേക്ക് നേരിട്ട് കണ്ടയാളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വാക്കുകളിലേക്ക് ധരിച്ചിരിക്കുന്നത് മൂന്നായിട്ട് മടങ്ങി ഒരു ചെറിയ കുഴിയിൽ ഒരു കാർഡ്ബോർഡ് കൂടിനകത്ത് പാൻറ്റ് ഷർട്ടും ധരിച്ചാണ് കാണപ്പെട്ട മൃതദേഹം കാർഡ് ബോർഡ് കാർഡ് ബോർഡ് കൂടിനകത്ത് സെല്ലോട്ടോപ്പൊക്കെ ഒട്ടിച്ച് പാൻറ്റ് ഷർട്ടും ധരിച്ചിട്ടുണ്ട് പിന്നെ അഴുകി നിലയിലാണ് മൃതദേഹം കാണപ്പെടുന്നത് രാഹുൽ വിജയം ചെയ്തു രാഹുൽ അപ്പോൾ കാഡ്ബോർഡ് വെട്ടിയിൽ ചവിട്ടിക്കൂട്ടി ഇറക്കി വെച്ചതാണ് എന്ന് പോലീസ് സംശയിക്കുകയാണല്ലേ ഈ കാർഡ്ബോർഡ് പെട്ടിക്കകത്ത് മൂന്നായിട്ട് മടങ്ങിയ നിലയിലായിരുന്നു മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളോട് പറയുകയും ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഇത്ര കാർഡ്ബോർഡ് പെട്ടിക്കകത്ത് സാധാരണ രീതിയിലല്ല കാർഡ്ബോർഡ് പെട്ടിക്കകത്താക്കി അത് സെല്ലോ ടൈപ്പ് ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് അത് കൃത്യമായി മൂടിയിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളും പറയുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് രാവിലെ തെളിവെടുപ്പ് തുടങ്ങിയപ്പോൾ മുതൽ ഈ പഞ്ചായത്ത് മെമ്പർ ഉൾപ്പെടെ ഇവിടെ ഉണ്ട് ഈ തെളിവെടുപ്പിന്റെ സമയത്തൊക്കെ ഈ പ്രതി നിതീഷ് എങ്ങനെയാണ് പോലീസിനോട് പെരുമാറിയത് ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി പറഞ്ഞു കൊടുത്തു എന്താണ് അവിടെ സംഭവിച്ചത് അതാ കുറ്റകൃത്യം ചെയ്ത കാര്യം കാര്യങ്ങളെല്ലാം തന്നെ വിശദമായിട്ട് തന്നെ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ കൊല്ലാൻ ഉപയോഗിച്ച ചുറ്റിക ചുറ്റിക കാണിച്ചു കൊടുത്തു ചുറ്റി ഉപയോഗിച്ച കൊന്നാണ് പറഞ്ഞത് സ്ഥലമൊക്കെ കാണിച്ചു കൊടുത്തായിരുന്നു ആ കുളിച്ചിട്ട സ്ഥലം കാണിച്ചു കൊടുത്തുണ്ടായിരുന്നു ഇല്ല അതൊരു പാവത്താനെ പോലെ തന്നെ ഇരിക്കുന്നു കണ്ടല്ല നമുക്ക് ആർക്കും പെട്ടെന്ന് ഇങ്ങനെ ഒരു കൊലയാളിയാണെന്ന് തോന്നിക്കത്തില്ലാത്ത രീതിയിലുള്ളൊരു പെരുമാറ്റം സൗമ്യനായിട്ട് തന്നെയാണ് എന്തായാലും യാതൊരു തരത്തിലുള്ള എതിർപ്പും ഈ തെളിവെടുപ്പിൻ്റെ സമയത്ത് പോലീസിനോട് ഈ പ്രതി കാണിച്ചിട്ടില്ല എന്നുള്ളതും മനസ്സിലാകുന്നുണ്ട് മൂന്നടി വലുപ്പമുള്ളൊരു കുഴിയാണ് ആ കുഴിക്കകത്താണ് കാർഡ്ബോർഡ് പെട്ടിക്കകത്താക്കി ഈ മൃതദേഹം ഇറക്കി വെച്ചതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് മൂന്നാക്കി മടക്കിയ നിലയിലായിരുന്നു ഇപ്പോൾ എന്തായാലും ഫോറൻസിക് വിഭാഗം ഈ മൃതദേഹാവശിഷ്ടങ്ങൾ പുറത്തെടുത്തിട്ടുണ്ട് പൂർണ്ണമായും പുറത്തെടുത്തിട്ടുണ്ട് ഇൻകുസ് നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മൃതദേഹത്തിനായിട്ട് ഒരുപക്ഷെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ അറിയാൻ കഴിയുന്നത് അതിലൊരു വ്യക്തത വരേണ്ടതുണ്ട് ഇനി ഇവിടെ വെച്ചാണോ പോസ്റ്റ്മോർട്ടം നടപടി ഉണ്ടാവുക എന്നുള്ള കാര്യം ത്തിലും വ്യക്ത കുറവുണ്ട് എന്തായാലും ആ മറ്റ് ഫോറൻസിക് മറ്റ് നടപടികളുമായി ബന്ധപ്പെട്ട് ഡി എൻ എ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് മൃതദേഹാവശിഷ്ടങ്ങൾ കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്തായാലും ഇവിടുത്തെ നടപടിക്രമങ്ങൾ ഏറെക്കുറെ അവസാനിക്കാൻ പോവുകയാണ് അതിനുശേഷം ഇന്ന് തന്നെ ഈ ഈ കട്ടപ്പനയിലെ മറ്റ് കട്ടപ്പന നഗരത്തോട് ചേർന്ന മറ്റൊരു വീട്ടിൽ നവജാത ശിശുവിൻ്റെ മൃതദേഹവും കുഴിച്ചിട്ടിട്ടുണ്ട് അങ്ങനെയെങ്കിൽ അവിടെ ഇന്നും പരിശോധന നടത്തും ഈ സംവിധാനങ്ങളെല്ലാം കൊണ്ട് തന്നെ ഈ പരിശോധന നടത്തി ആ കുഞ്ഞിൻ്റെ മൃതദേഹാവശിഷ്ടങ്ങൾ പുറത്തെടുക്കാൻ വേണ്ടിയുള്ള ശ്രമം തന്നെയാണ് നടത്തുന്നത് എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് നിലവിലെന്തായാലും ഇവിടെ നിന്ന് ഈ കാഞ്ചിയാറിലെ വീട്ടിൽ നിന്ന് മനുഷ്യൻ്റെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അത് കൊല്ലപ്പെട്ടു എന്ന് കരുതുന്ന അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു എന്ന് പോലീസ് പറയുന്ന അല്ലെങ്കിൽ നിതീഷ് മൊഴി നൽകിയിരിക്കുന്ന കൊലപ്പെടുത്തിയെന്ന് മൊഴി മൊഴി നൽകിയിരിക്കുന്ന തന്നെ എന്ന് തന്നെയാണ് കരുതുന്നതും അങ്ങനെ തന്നെയാണ് പോലീസിൻ്റെ നിഗമനവും